ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നിലവിൽ ഞാനത് ഒരു 6 മാസം മുമ്പ് പണിയെടുത്തൊരു വീടാണ്. അപ്പോൾ അതിൽ ഇത്രയും കണ്ട ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു RCCB ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് പോയി കാണാം. അത് എങ്ങനെ വയറിട്ടിരിക്കുന്നതൊക്കെ ഞാൻ അതിൽ ക്ലിയറായിട്ട് പറഞ്ഞുതരുന്നുണ്ട്. ഇതിൻ്റെ നിലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2ഓ 3ഓ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് RCCB കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത്രയും കണ്ട ലൈറ്റ് വരുമ്പോണ്ട് RCCB കൊടുക്കണം. കാരണം നിലവിൽ മെയിനായിട്ട് RCCB ട്രിപ്പ് ആവുന്നത് എല്ലാവരുടെ വീട്ടിലും കംപ്ലൈൻറ്റ് വരുന്നത് ഈ പുറത്തേക്ക് ഇടുന്ന വയറിൻ്റെ പ്രശ്നം കാരണം കൊണ്ടാണ് അത് കംപ്ലൈൻറ്റ് വരുന്നത്. അത് ഉറുമ്പ് കടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മഴക്കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ RCCB ട്രിപ്പ് ആവാൻ ചാൻസ് കമ്മി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് സെപ്പറേറ്റ് RCCB വെച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ അങ്ങനെ പെട്ടെന്ന് വയർ കംപ്ലൈൻറ്റ് വരില്ല, അത് 2 കോയർ വയറാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ചെയ്തതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി വാച്ച് ചെയ്യാൻ നോക്കുക. എനിക്ക് പറയാനുള്ളത് കണ്ട ലൈറ്റൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ഒരുപാട് ലൈറ്റുകൾ വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ RCCB കൊടുക്കുക. ഒരു ലൈറ്റോ രണ്ട് ലൈറ്റൊക്കെ ആണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരുപാട് ലൈറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ RCCB കൊടുക്കുന്നത് ഒന്നുകൂടി നല്ലതാണ്. നിങ്ങൾക്കും നല്ലതാണ്, ആ വീട്ടുകാർക്കും നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്ക് എന്തായാലും അതിൻ്റെ താഴെ ഇടാം. അപ്പോൾ എല്ലാവരും പോയി വാച്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ പറ്റി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹരീസ്.